അരിക്കൊമ്പരെ പിടികൂടിയാൽ കയറ്റുന്നതിന് വേണ്ടി അങ്ങ് പൊള്ളാച്ചിയിൽ നിന്നെത്തിച്ച മൂന്ന് കൊമ്പന്മാർ ഇപ്പോൾ കമ്പത്തുണ്ട്. അജീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അജീഷ്, എങ്ങനെയാണ്, കൊമ്പന്മാരൊക്കെ തയ്യാറായോ അവിടെ? തീർച്ചയായും ജോഷി, ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് കുങ്കി ആനകൾ തന്നെയായിരിക്കും. ഇന്നലെ രാവിലെ മുതലാണ് ഈ കുങ്കി ആനകൾ ഇവിടെ എത്തിയത്. അതായത് ഈ ആനമലയിൽ നിന്നും രണ്ട് ആനകളും അതേപോലെ തന്നെ മുതുമലയിൽ നിന്നും ഒരു കൊമ്പനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആനമലയിൽ നിന്ന് എത്തിയിട്ടുള്ളത് നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ആനമലയിൽ നിന്ന് എത്തിയിട്ടുള്ളത് സ്വയംഭൂ എന്ന ആനയും അതേപോലെ മുത്തു എന്ന ആനയും കൂടിയാണ്. മുതുമലയിൽ നിന്നുള്ളത് ഉദയൻ എന്ന ഒരു ആനയാണ്, ഈ ഉദയൻ മോഴയാനയാണ്. ഈ രണ്ട് ആനകളിലെ പ്രത്യേകത, സ്വയംഭൂ 26 വയസ്സുള്ള ഒരു ചെറിയ ഒരു കുട്ടി ആനയാണ്. അതേപോലെ തന്നെ മുത്തുവും ഒരു ചെറിയ പ്രായത്തിൽ കുറഞ്ഞ ഒരു ആനയാണ്. ഈ മുത്തുവിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ, ഇതിൻ്റെ മുത്തുവിൻ്റെ പ്രത്യേകത പറഞ്ഞു, ഒരു അരിരാജന്, അതായത് ജൂനിയർ അരിക്കുമ്മൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ആനയാണ് ഈ മുത്തു. ഈ മുത്തുവും ഇതേപോലെ മുമ്പ് 3 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് വനം വകുപ്പ് കാട്ടിൽ നിന്ന് പിടികൂടി ഈ കാടുകളൊക്കെ ഈ അരിയൊക്കെ റേഷൻ കടയൊക്കെ കുത്തി തുറന്ന് അരിയൊക്കെ തിന്ന് നടന്ന ഒരു വിലസി നടന്ന ഒരു ആനയായിരുന്നു. ഈ ആനയാണ് 3 വർഷം മുമ്പ് വനം വകുപ്പ് പിടികൂടി കുങ്കിയാക്കിയത്. ഇങ്ങനെ 3 ഏറ്റവും പ്രധാനപ്പെട്ട ആനകളെയാണ് വനം വകുപ്പ് ഈ ദൗത്യത്തിനായി കമ്പത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ ഈ ആനകളെ പാർപ്പിച്ചിരുന്നത് ദേശീയപാതയുടെ സമീപത്തായിരുന്നു. പക്ഷേ ഒരുപാട് ആളുകൾ ഈ ആനയെ കാണുവാനായി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഈ തിരക്ക് കാരണം ഇപ്പോൾ റേഞ്ച് ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഇവിടെയും ഈ തിരക്കിന് ഒരു കുറവുമില്ല. പല ആളുകളും ഇന്നലെ ഈ ദേശീയപാതയ്ക്ക് സമീപത്ത് ഇത് അരിക്കൊമ്പനാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആളുകൾ ഈ ആനയെ കാണാനെത്തി. എന്തായാലും നമ്മളിപ്പോൾ കുറച്ച് ആളുകളൊപ്പം നമ്മളുണ്ട്. ഈ രാവിലെ നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ മുതൽ കാണുന്ന കുറച്ച് കൊച്ചു കൂട്ടുകാരുണ്ട്. ഉന്നെ ഇങ്ങ കാലത്തെ പാത്രം സായന്ത്രം വരെ ഇങ്ങ ഇരിക്ക പോരാ? പേരെന്താ? ആന എപ്പടി കുങ്കി ആന മുമ്പ് പാത്രിക്ക എപ്പടി ഇരിക്ക? എന്താ ആന സൂപ്പറാണോ? സൂപ്പറായിരിക്കും. മുമ്പ് പാത്രിക്ക ആന ഇവിടെ മുതിർന്നവര് പോലും ഈ ആനയെ കാണാനുള്ള ആ ഒരു കൗതുകം കാരണം ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മ എവിടെ എങ്കായിരുന്നു ഊര്? காலையில ஒரு தடவை பாத்துட்டு போனோம், இப்ப ஒரு தடவை பாக்க வந்திருக்கிறோம். யானை என்ன கௌதுகமா? ஆனா எங்களுக்கு தெரியல அது என்ன கவுமா. அவ்வளவு இஷ்டமானு கேக்குறாங்க. ரொம்ப இஷ்டத்துலதான் நாங்க வந்து பாக்க வந்திருக்கிறோம். பேத்து பாரு எங்களை. நீ அரிசி கும்பனை பத்தி கேட்டிருக்கா? അരിക്കൊമ്പൻ കാരണം 3 കുങ്കി ആനകൾ അവരുടെ നാട്ടിലെത്തി അവരുടെ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. ആ ആനയെ കാണാനാണ് ഈ ആളുകളെല്ലാം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നാളെ കൂടി ഈ ആനകളെ, അതായത് ഈ ദൗത്യം നടക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ദിവസം കൂടി ഈ ആനകളെ ഇങ്ങോട്ടേക്ക് ഇവിടെ തന്നെ നിലയുറപ്പിക്കാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ആൾത്തിരക്ക് കാരണമാണ് ഈ കമ്പം റേഞ്ച് ഓഫീസിലേക്ക് ഈ 3 കുങ്കി ആനകളെയും വനം വകുപ്പ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ജോഷി.